ബേസ് എൽഡ എന്നാണ് സുറിയാനി ഭാഷയിൽ ക്രിസ്മസിനെ അഥവാ തിരിപ്പിറവിയെ നമ്മൾ വിളിക്കുക. ബേത് ലഹേം, ബൈത്ത ദി ലഹിമ എന്നതിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. വാസ്തവത്തിൽ ദേവാലയം ബെത്ലഹേമിന് തത്തുല്യമാണ്. അവിടെയുള്ള ബലിപീഠത്തിലാണ് അനുദിനം ഈശോ ജനിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് മറിയം ദൈവത്തിൻ്റെ ദൂതന് സമ്മതം മൂളിയപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചുവെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അനാഫറയുടെ സമയത്താണ് അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറി ഈശോ വീണ്ടും ജനിക്കുന്നത്. ഇത് വ്യക്തമാക്കുവാനാണ് അനാഫ്രയ്ക്ക് ശേഷം ഈശോയുടെ തിരുശരീരം കാർമികൻ എടുത്ത് ഉയർത്തുന്നത്. ഈ സമയത്ത് ആട്ടിടയന്മാരെ പോലെ, പൂജരാജാക്കന്മാരെ പോലെ ആരാധനാ സമൂഹം മുഴുവനും ഈശോയുടെ തിരുശരീരത്തെ കുമ്പിട്ട് ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ഈ മംഗളവാർത്ത കാലത്തിൽ വിശുദ്ധ കുർബാനയായിത്തീരുന്ന ഈശോ മിശിഹായെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും വിളിയും. അവിടുത്തെ ആരാധിക്കുവാനും വണങ്ങുവാനുമായിട്ട് ദേവാലയമാകുന്ന ബെത്ലഹേമിലേക്ക്, ബലിപീഠമാകുന്ന പുൽത്തൊട്ടിയിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ പായിക്കുവാനും അങ്ങോട്ട് സഞ്ചരിക്കുവാനും തീഷ്ണതയോടുകൂടി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പൂജാതനായ മിശിഹ നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.